ഹായ് കുട്ടീസ്, അപ്പം നമുക്കൊരു അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കിയല്ലോ. പിലോപ്പിക്കറിയാണ്. അപ്പം ചട്ടിയിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഓയിലിനേക്കാളും കുറച്ച് ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണ, അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിലേക്ക് ലേശ് ഉലുവ ഒരിച്ചിരി ഇട്ടാൽ മതി, അതിവേ കയ്പ്പായി പോകും. പിന്നെ കടുകിട്ട, ഇത് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഇത് വാടി വരുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാടണം കേട്ടോ. നല്ലപോലെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നം. അപ്പോൾ കറിക്ക് ഇച്ചിരി കൂടി കുറുക്ക് കിട്ടും. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല, തിളപ്പിച്ച കറിയാണ്. അപ്പോൾ കറിക്കൊക്കെ ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു പരുവമാകുമ്പോഴേക്കും പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ലേശം മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ വഴച്ച് ആ തക്കാളിയുടെ വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് വന്നോളും പൊടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആശാൻ കയറി വന്നു, എന്നെ കാണാണ്ടത്. അപ്പോൾ അവൻ ഓടി വന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് വെന്തത് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വഴച്ചെടുക്കാം. ഈ വെള്ളം വറ്റി ഒന്ന് എണ്ണ തെളിഞ്ഞു വന്ന അതാണ് ഇതിൻ്റെ പാകം. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ കറി ഒന്ന് കുറുകി വരാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. ഇനി ഇത് ഇതാണ് പരുന്ത എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിയും ഉപ്പും ഇട്ട് കൊടുക്കാം. കുടമ്പുളി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിത് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പുളി കിട്ടും. ഡയറക്റ്റായിട്ട് പുളി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും കട്ടുപുളി ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞ ശേഷം രാത്രിയാകുമ്പോൾ മാറ്റുക. കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളവരയ്ക്ക കൂട്ടി തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കുക. അതിനുശേഷം സിമ്മിലിട്ടിട്ട് ഒരു ഏകദേശം ഒരു 8-10 മിനിറ്റ് അത്രത്തോളം മതി. ഒരുപാട് നേരിട്ട് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മീനെല്ലാം പൊതിഞ്ഞു പോകും. അതിന് അടച്ച് വെച്ച് നമ്മൾ അനക്കാണ്ട് കുറച്ച് നേരം കറി.